കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പരമ്പരാഗതമായ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഉണക്കമീൻ ചേർത്ത ഒരു നാടൻ ചേമ്പ് കറി. ഇത് വളരെ പരമ്പരാഗതമായ ഒരു കറിയാണ്, അതുപോലെ രുചിയുള്ളതുമാണ്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണിത്. ഈ ഉണക്കമീൻ ചേർത്ത ചേമ്പ് കറിക്ക് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് ആ ചേമ്പ് കറി ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഒന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചേമ്പ്, കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിരിക്കുന്നത്. 100 ഗ്രാം ഉണക്കമീന്, ഇത് ഞാൻ സ്രാവാണ് എടുത്തിരിക്കുന്നത്. ഇത് ഉപ്പ് കളഞ്ഞ് വൃത്തിയാക്കി വെച്ചാണ്, തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ സ്രാവിന് പകരം ഉണക്കമത്തിയോ ഉണക്ക ചെമ്മീനോ അയലയോ എന്ത് വേണേലും എടുക്കാം. ഒരു 8-10 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഈ 4 എണ്ണം നമുക്ക് കടുക് വറക്കാനായിട്ട് ചെറുതായിട്ട് അയ്യാനായിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ളതാണ്. ഈ ചുവന്നുള്ളി ഞാനത് കീറി വെച്ചിരിക്കുന്നത്. ഒരു 8 കാന്താരി എടുത്തിട്ടുണ്ട്. ഇത് എൻ്റെ കയ്യിൽ കാന്താരി ഉണ്ടായിരുന്നതുകൊണ്ട് കൈ എടുത്തതേ ഉള്ളൂ, ഇല്ലെങ്കിൽ അതിന് പകരം എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക് എടുത്താൽ മതി. 4 അല്ലി വെളുത്തുള്ളി, 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവ, 2 കഷ്ണം കൊടംപുളി കുതിരാൻ വെള്ളത്തിലിട്ടിരിക്കുന്നത്, 1/2 ടീസ്പൂൺ കടുക്, 3 വറ്റൽമുളക്, വെളിച്ചെണ്ണ, ഉപ്പ്. ഉപ്പ് നമുക്ക് ഇത് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഉപ്പിടാനായിട്ട്. മീൻ്റെ ഉപ്പ് ഇറങ്ങുന്നതനുസരിച്ച് വേണം കറിക്കകത്ത് ഉപ്പ് ചേർക്കാൻ. കറിവേപ്പില, വെള്ളം. നമുക്ക് ഈ ചേമ്പും ഉണക്കമീനും മുളക് പൊടി എല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതിന് ഞാനൊരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ചേമ്പ് ഇട്ട് കൊടുക്കാം, ഉണക്കമീൻ ചേർക്കാം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കൊടംപുളി, കാന്താരി, വെളുത്തുള്ളി, കീറി വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിട്ട് വേവിക്കണം. ചേമ്പും ഉണക്കമീനൊക്കെ വേകുന്ന സമയത്തിന് നമുക്ക് ഈ അതിനൊന്ന് തേങ്ങ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരക്കണം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം ഇത് വേഗം വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ചേമ്പൊക്കെ വെന്തോന്ന് നോക്കാം. ചേമ്പ് വെന്തിട്ടുണ്ട്, മുറിഞ്ഞു പോരുന്നുണ്ട്. ഇനി അതിലേക്ക് ഇതിൻ്റെ അകത്ത് ഉപ്പ് നോക്കണം. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം, കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇത് തേങ്ങ അരപ്പായതുകൊണ്ട് ഇത് ഇരിക്കും തോറും അല്പം കൂടെ കുറുകിപ്പോകും. ഒരല്പം കൂടെ വെള്ളം ചേർക്കാം. ഒന്ന് നല്ലവണ്ണം തിളച്ച് വരാനുള്ളതാണ്.
ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തീ അല്പം ഒന്ന് കൂട്ടി കൊടുക്കണം, ഒന്ന് തിളച്ച് വരണം. ഇതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. പച്ചത്തേങ്ങ ചേർത്തത് കൊണ്ട് നന്നായിട്ടൊന്ന് തിളക്കണം. ഈ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം, കടുക് താളിക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർക്കാം. ഉലുവ ഇതിൻ്റെ അകത്ത് 2-3 മതി, ഒരു നുള്ളു ഉലുവ ചേർത്താൽ മതി. കടുകും ഉലുവയും ഒക്കെ പൊട്ടി ഇതിലേക്ക് ഉള്ളി ചേർക്കാം. പച്ചമുളക്, കറിവേപ്പില, ഉള്ളി ഒന്ന് ചുവന്ന് വരണം. ഉള്ളിയൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. താളിച്ചത് കറിയിലേക്ക് ചേർക്കാം. ഇത് നമുക്ക് അല്പസമയം ഒന്ന് മൂടി വെക്കാം. ഒരു 2 മിനിറ്റോളം മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം, നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ അരച്ച് ചേർത്ത ഉണക്കമീൻ ചേമ്പ് കറി റെഡിയായി. ഇത് ചോറിനും കഞ്ഞിക്കും എല്ലാം നല്ല കറിയാണ്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻസ് അറിയിക്കാനും മറക്കരുത്. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.